ഈ നാട് സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു നാടാണ്. അനാദികാലം മുതൽക്ക് തന്നെ ഈ നാട്ടിൽ അത്യന്താധുനിക കാലഘട്ടത്തിലുള്ള ഇന്നത്തെ കാലഘട്ടം ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിലെ മനുഷ്യന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ശാരീരിക സുഖത്തിന്, മാനസിക സന്തോഷത്തിന്, കുടുംബഭദ്രതയ്ക്ക്, എല്ലാത്തിനും. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തിൽ അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ലിക്കർ ആയിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, ട്രഷറി പോലെ തന്നെയാണ് ലിക്കർ. ബീവറേജസ് കോർപ്പറേഷനേക്കാൾ പവർഫുള്ളായിട്ട് അതിനൊരു വലിയ അധികാരി തന്നെ ഉണ്ടായിരുന്നു. വലിയ അധികാരി ഉണ്ടായിരുന്നു. 29 ഡിപ്പാർട്ട്മെൻറ്റിലെ പവർഫുൾ ഡിപ്പാർട്ട്മെൻറ്റാണ് മദ്യശാലകളും മദ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടത്. വേശ്യാവൃത്തി ഉണ്ടായിരുന്നു. മനുഷ്യന് ഇന്ന് എന്തൊക്കെ ഉണ്ടോ, തെറ്റോ ശരിയോ, അത് അന്നുമുണ്ടായിരുന്നു. ഒരു തരത്തിലും റെസ്ട്രിക്ഷൻ ഇല്ലാതെ രാജാവിൻ്റെ അനുവാദത്തോടുകൂടി ഇതെല്ലാം ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള സമ്പത്തും ഉണ്ടായിരുന്നു, അതിനനുസരിച്ചിട്ടുള്ള ടാക്സും ഉണ്ടായിരുന്നു, അതിനനുസരിച്ചിട്ടുള്ള നിയമാവലികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭർതൃഹരി നമ്മളോട് പറയുന്നു, വളരെ ഗംഭീരമായിട്ട് നന്നായിട്ട് പറയുന്നു, ധർമ്മബോധത്തോടെ ധാരാളം ധനം സമ്പാദിച്ച് സുഖമായിട്ട് ജീവിക്കുക, ധാരാളം ധനം സമ്പാദിക്കുക. ഓവർ ടൈം വർക്ക് ചെയ്യണമെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്യുക, പക്ഷെ ധർമ്മബോധത്തോടുകൂടി ധനം സമ്പാദിക്കണം. ഈ ധർമ്മരാഷ്ട്രം ലോകത്തിന് കൊടുത്തൊരു വാക്കാണ് ധർമ്മം എന്നുള്ളത്. ഭാരതം എന്ന രാഷ്ട്രം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചൊരു പദമാണ് ധർമ്മ ബേസ്ഡ് മാനേജ്മെൻറ്റ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ധർമ്മ ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്നുള്ളത് MBA സിലബസിലെ ഒരു പേപ്പറാണ്. 20 പേപ്പറുള്ളതിൽ ഒരു പേപ്പറാണ്. ഞാൻ എൻ്റെ MBA ഡിഗ്രിക്ക് കോൺടാക്റ്റ് ക്ലാസ് IIT ബോംബെയിലായിരുന്നു. ഇക്ഫായ് ബിസിനസ് സ്കൂൾ എക്സിക്യൂട്ടീവ് MBA ആണ് ഞാൻ എടുത്തത്. വളരെ പവർഫുള്ളാണ് എക്സിക്യൂട്ടീവ് MBA, വളരെ രസകരവുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തതിൽ ഒരാൾ ഡോക്ടർ വൈ എൽ എൻ മൂർത്തി എൻ്റെ മെൻറ്ററായിരുന്നു. അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ പക്ക SP ബാലസുബ്രഹ്മണ്യത്തെ പോലെ ഉണ്ടാവും വൈ എൽ എൻ മൂർത്തി. അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് ഭഗവത്ഗീത ധർമ്മ ബേസ്ഡ് മാനേജ്മെൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ PhD അത് തന്നെയായിരുന്നു, ധർമ്മ ബേസ്ഡ് മാനേജ്മെൻറ്റ്. ഭാരതം എന്ന രാഷ്ട്രം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒരുപക്ഷെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് ഉണ്ടാക്കിയ ഭക്ഷണം കർഷക പ്രതിനിധികൾ കഴിച്ചില്ല, പക്ഷെ കർഷക പ്രതിനിധികൾ ടെൻറ്റിലുണ്ടാക്കിയ ഭക്ഷണം സെക്യൂരിറ്റി ചെക്ക് പോലും നടത്താതെ മന്ത്രിമാർ കഴിച്ചു. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് മുതലെടുക്കലല്ല നമ്മളുടെ ജീവിത ലക്ഷ്യം, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കലാണ്. അതിന് പ്രസിഡൻ്റ് ഒപ്പിട്ട പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് പിൻവലിക്കുന്ന പ്രശ്നവും ഇല്ല. പിന്നെ 2-3 കാര്യങ്ങളിൽ വളരെ ഭംഗിയായിട്ടുള്ള തീരുമാനമെടുത്തു. എന്താണ്? കൃഷിക്ക് ശേഷം വരുന്ന കറ്റകൾ കത്തിക്കരുത് എന്ന നിയമം ഒന്ന് മാറ്റിത്തരണം. അത് പിന്നെ കുഴപ്പമുള്ള കാര്യമല്ല. അങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങളിൽ 2-3 എഗ്രിമെൻ്റായി. അതൊക്കെ നിയമത്തെ പിടിച്ച് കുലുക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഞാനിത് പറയാൻ കാരണം ധർമ്മ ബേസ്ഡ് അപ്രോച്ച്. അമ്മയോട് നമുക്കുള്ളത് ധർമ്മ ബേസ്ഡ് അപ്രോച്ചാണ്. പിതാവിനോട് അച്ഛനോട് ധർമ്മ ബേസ്ഡ്. അത് മാറുമ്പോഴാണ് അമ്മയെ കയറി തല്ലി കൊലപാതകം വരെ നടത്താൻ ഇന്നലെ ഒരുവൻ വന്നതും, അവൻ്റെ സഹോദരി അത് വീഡിയോ എടുത്തിട്ട് ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തത് വൈറലായതും പ്രകൃതിയുടെ ധർമ്മത്തിൻ്റെ നിലനിർത്തലാണത്. അതുപോലെ തന്നെ ഓർമ്മിക്കുക, ധർമ്മ ബേസ്ഡ് അപ്രോച്ചാണ് മക്കളോടും മാതാപിതാക്കൾക്കുള്ളത്. ഈ ധർമ്മ ബേസ്ഡ് അപ്രോച്ച് തന്നെയാണ് സമ്പത്ത് ഉണ്ടാക്കാൻ. എത്ര സമ്പത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം,
ഇരുപത് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാം, രണ്ട് വർക്ക് ചെയ്തിട്ട് ഡബിൾ വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ധർമ്മബോധത്തോടെ ധാരാളം, അതേ വാക്കാണ് സംസ്കൃതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ധാരാളം ധനം സമ്പാദിച്ച് സുഖമായി ജീവിക്കുക. സമ്പന്നനാകുന്നത് കുറ്റമല്ല, സമ്പന്നനാകുന്നത് കുറ്റമല്ല. ധർമ്മബോധത്തോടെയാണ് ധനം സമ്പാദിച്ചതെങ്കിൽ എങ്കിൽ അത്രയേ ഉള്ളൂ. ധർമ്മബോധത്തോടുകൂടിയാണ് ധനം സമ്പാദിച്ചതെങ്കിൽ സമ്പന്നനാകുന്നത് കുറ്റകരമല്ല. അല്ലാത്ത രീതിയിലൂടെ ധനം സമ്പാദിച്ചപ്പോഴാണ് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ മുഴുവനും കേരളത്തിൽ കിടന്ന് കറങ്ങുന്നത്. ഇന്നലെ ഒന്ന് രണ്ട് പേര് ചോദിക്കേണ്ടായി, ആറ് മാസമായല്ലോ അന്വേഷണം തിരി തകൃതിയായി നടക്കുന്നു, എന്നിട്ട് എന്തായി? 28 വർഷമായല്ലോ അഭയയുടെ കേസ് അന്വേഷണം നടക്കുന്നു, എന്നിട്ട് എന്തായി? നിങ്ങൾക്കറിയാമോ, ഒരു വലിയ വിഭാഗം ക്രിസ്ത്യൻ ഗ്രൂപ്പുകാര് പൂനെയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യിച്ചിട്ട് ഒരു വർഗീയ കലാപം ഉണ്ടാക്കി. 2.5 വർഷമെടുത്തു അന്വേഷണ റിസൾട്ട് കഴിഞ്ഞിട്ട്. ആ ജസ്യൂട്ട് പാതിരിയും അയാളുടെ കൂടെ കാവി ഉടുത്തുകൊണ്ട് നടന്ന 5 പള്ളിയിലച്ചന്മാരെയും അറസ്റ്റ് ചെയ്യാൻ 2.5 വർഷമെടുത്തു. കൊലപാതകം മാതിരി തുണ്ടി സഹിതം പിടിക്കലല്ല. 6 മാസം അന്വേഷണം നടത്തുമ്പോഴത്തേക്കും ഓരോരുത്തരുടെയും വീട് കണ്ടുകെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചിട്ട് കണ്ടുകെട്ടുന്നുണ്ട്. കോടികൾ ഗവൺമെൻറ്റിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഫിനാൻഷ്യൽ ക്രൈമും ഡ്രഗ് ഇൻവൈസ്ഡ് ക്രൈമുമാണ്. അവനെ പുറത്ത് വിട്ടിട്ടില്ല. ഒരു ചോദ്യം ചോദിക്കാൻ എന്ത് എളുപ്പം, 6 മാസമായി, എന്നിട്ട് എന്തായി എന്നുള്ളത്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ അകത്തായിട്ട് മാസം കുറേയായി, ദിവസം ആഴ്ചകൾ കുറേയായി. അതെല്ലാം നടക്കുന്നുണ്ട്. IASER-നകത്തായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരകത്തായിട്ട് ചാവക്കാടൊക്കെ 7-8 എണ്ണത്തിന് അകത്താക്കിയിട്ടുണ്ട്, അകത്താക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ വാർത്തയൊന്നും അല്ലാതെ. അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തിനായി അതിപ്പോൾ ഇവിടെ പറഞ്ഞത്? ശുഭദിന സന്ദേശത്തിൽ ധനം ധാർമ്മികമായിട്ട് സമ്പാദിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും, അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. സാമ്പത്തികമായിട്ട് എത്രയും ധാർമ്മികമായിട്ട് ഉയരാൻ, അംബാനിയാവാനോ അതല്ല ടാറ്റയാകാനോ അതല്ല ഗോദ്രേജ് ആകാനോ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ധാർമ്മികമായിട്ടാണ് സമ്പത്ത് ഉണ്ടാക്കുന്നതെങ്കിലും. അതുകൊണ്ട് ഇന്നത്തെ ശുഭദിനത്തിൽ, അതും 2020 അവസാനിക്കുന്ന ഈ ദിനത്തിൽ, ഇന്നലെ അതിഗംഭീരമായിട്ട് 2 റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതിഗംഭീരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട്, ഒരൊറ്റ വരിയിൽ. ഈ കൊറോണ ഉണ്ടായിരുന്നതിൻ്റെ മുമ്പ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നോ അതിനേക്കാൾ ബെറ്ററായി കൊണ്ടുവരുന്നു. ഇപ്പോൾ അതിനേക്കാൾ ബെറ്ററായി കൊണ്ടുവരുന്നു. ഷെയർ ബിസിനസ് 47,000 ക്രോസ് ചെയ്യുന്നു ഷെയർ വാല്യൂ. അത് മാത്രമല്ല, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ഒത്തിരി വ്യത്യാസങ്ങൾ അടിമുടി വരുന്നു. കാർഷിക ബില്ല് പാസാക്കിയതിൻ്റെ ആ കൃഷിക്കാരുള്ള പ്രദേശങ്ങളിലൊക്കെ BJP തന്നെയാണ് ഇലക്ഷൻ വിജയവും വരുന്നത്. കൂടുതലായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു പരമാവധിയെങ്കിലും. വലിയൊരു മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു ഭാരതം. ഒരു തികച്ചും പുതിയ ബഡ്ജറ്റാണ് ഇനി വരാൻ പോകുന്നത് എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ പലതും കൂടി ചേർത്താ പറഞ്ഞത്, കാരണം ധർമ്മബോധത്തോടെ ധാരാളം ധനം സമ്പാദിച്ച് സുഖമായി ജീവിക്കുക, സമ്പന്നനാകുന്നത് കുറ്റമല്ല. ധർമ്മബോധത്തോടെയാണ് ധനം സമ്പാദിച്ചതെങ്കിൽ. ഇതാവട്ടെ ഇന്നത്തെ നിങ്ങളുടെ മുമ്പിലുള്ള ശുഭദിന സന്ദേശം. പ്രണാമം, നമസ്കാരം.